സ്നൈഡർ കട്ട് കണ്ടിട്ട് പലരുടെയും കിളി പോയിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആൻഡ് പലർക്കും പല സെഗ്മെൻസും കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്നും അറിയാം, സ്വാഭാവികം. പക്ഷേ എൻ്റെ വ്യൂ പോയിന്റിൽ സ്നൈഡർ കട്ട് കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ ശ്രമിക്കാം. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. വാട്സ് എ വേർഡ്സ് കോഡ്, ഐ എം ഉബൈസ് മാലയാളം ഫ്രം ത്രീ മെൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സ്നൈഡർ കട്ട് കണ്ടപ്പോൾ ചില സെഗ്മെന്റ്സ് ഞാൻ ഫസ്റ്റ് ടൈമിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ചില ഡൗട്ട്സ് തോന്നിയിരുന്നു കാരണം. പക്ഷേ ഇപ്പോൾ അതിലൊരു വമ്പൻ ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ സ്പോയിലേഴ്സ് ആയിരിക്കാം എന്ന് തോന്നി. ഇത് കണ്ട് ഒന്നും കൂടി ബി വി എസ് അൾട്ടിമേറ്റ് എഡിഷൻ കണ്ടാൽ ദാറ്റ് വിൽ മേക്ക് എ സെൻസ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ആൻഡ് നോട്ട് ദ പോയിന്റ്, നിങ്ങൾ ഇതുവരെ സ്നൈഡർ കട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഇനി അങ്ങോട്ട് കാണണ്ട, കാരണം സ്പോയിലേഴ്സ് ഒരുപാടുണ്ട്. സോ ഹിയർ വി ഗോ. ക്ലർക്ക് കെന്റിന്റെ ലവ് ഇൻട്രസ്റ്റ്, ഗേൾ ഫ്രണ്ട്, ഫ്യൂച്ചർ വൈഫ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിളിക്കാം. ഏറെക്കുറെ മറ്റുള്ള രണ്ട് ഫിലിംസിലും ലൂയിസ് ലെയ്ൻ പോർട്രേ ചെയ്യുന്ന രീതി ഒരു ലവ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് കാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന പോലെ ആയിരുന്നെങ്കിലും സ്നൈഡർ കട്ട് കണ്ടതിന് ശേഷം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പലപ്പോഴുമായിട്ടും പല ക്യാരക്ടേഴ്സും ലൂയിസ് ലെയ്നെ മെൻഷൻ ചെയ്യുമ്പോഴും ഓരോ സെഗ്മെന്റിലും ലൂയിസ് ലെയ്ന് കാണിക്കുന്ന ഷോട്ടുകളും എടുത്തു നോക്കുമ്പോൾ സാക്ക് സ്നൈഡർ അതിൻ്റെ പിന്നിൽ എന്തോ വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അതിൻ്റെ റീസൺ എന്താന്ന് വരുന്ന പോയിന്റുകളിൽ പറയാം. സാക്ക് സ്നൈഡർ സ്നൈഡർ കട്ടിൽ ഒരു സർപ്രൈസ് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡെത്ത് സ്ട്രോക്കിനെ കണ്ട് സർപ്രൈസ്ഡ് ആയിരുന്നെങ്കിലും മാർഷ്യൻ മാൻഹണ്ടറിനെ കണ്ടപ്പോൾ അതെനിക്ക് തോന്നിയില്ല. ജസ്റ്റിസ് ലീഗിൽ ഈ ക്യാരക്ടർ നിർബന്ധമായിട്ട് വരണമെന്ന് മുന്നേ തന്നെ ഭയങ്കര ആൻറ്റിസിപ്പേഷനാണ്. കാരണം ജയൽ ആനിമേഷൻ സീരീസിൻ്റെ ഫാനാണ് നിങ്ങളെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും. പക്ഷേ എന്തോ ഒരു വമ്പൻ പണി കിട്ടാൻ പോകുന്ന അറിഞ്ഞിട്ടും മാൻ ഓഫ് സ്റ്റീലിലും ബി വി എസിലും മാർഷ്യൻ മാൻഹണ്ടർ എന്തുകൊണ്ട് ഡിസ്ഗൈസിൽ നിന്നു എന്നൊരു ചോദ്യമുണ്ട്. അതും ലെക്സ് ലൂതർ ഇങ്ങനത്തെ ഒരു കയ്യിലിരിപ്പ് ചെയ്ത് വെച്ചിട്ടും. പക്ഷേ ഫ്യൂച്ചറിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചിട്ട് വ്യക്തമായൊരു ഹിൻഡ് മാൻഹണ്ടറിന് അറിയുമായിരിക്കും. അല്ലെങ്കിൽ മാർത്തയായി വന്ന് ലൂയിസ് ലെയ്നെ കാണേണ്ട ആവശ്യവുമില്ല, ബ്രൂസ് വെയ്നെ വാൺ ചെയ്യേണ്ട ആവശ്യവുമില്ല. സ്നൈഡർ കട്ടും ബി വി എസ് അൾട്ടിമേറ്റ് എഡിഷനും വളരെയധികം കണക്റ്റ് ആണെന്ന് പറയാനുള്ള മേജർ റീസണുകളിൽ ഒന്നാണ് ഫ്ലാഷിനെ കാണിക്കുന്ന ബ്രൂസ് വെയ്നിന്റെ നൈറ്റ് മെയർ ഫ്രം ബി വി എസ്. നമുക്ക് ആ ഡയലോഗ് ഒന്ന് നോക്കാം. ബ്രൂസ്, ലിസൺ ടു മീ നൌ, ഇറ്റ്സ് ലൂയിസ് ലൈൻ, ഷീസ് ദ കീ, ആം ഐ ടു സൂൺ, യു ആർ റൈറ്റ് അബൌട്ട് ഹിം, യു ആർ ഓൾവേസ് ബീൻ റൈറ്റ് അബൌട്ട് ഹിം, ഫിയർ ഹിം, ഫൈൻഡ് എസ് ബ്രൂസ്, യു ഹാവ് ടു ഫൈൻഡ് എസ്. ഇതിനുശേഷം ബ്രൂസ് വെയ്ൻ നെറ്റെണീക്കുന്നു, അത് വെറും ഒരു നൈറ്റ് മെയർ ആയിട്ട് എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതിനർത്ഥം സൂപ്പർമാൻ ഈവിലാണെന്ന് ബി വി എസിൽ ബ്രൂസ് വെയ്ന് തോന്നുന്നു. ആ ഇൻസ്റ്റിറ്റിൽ ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് ഫ്ലാഷിൻ്റെ സാധ്യതകൾ വരുന്നത്. ഒരുപക്ഷെ സൂപ്പർമാൻ ഇല്ലാതെ ഡാർക്ക് സൈഡിനെ തൊടാൻ പോലും മറ്റുള്ള ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിന് പറ്റില്ല. അപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് എല്ലാം റിവേഴ്സ് ചെയ്യുന്നൊരു ഓപ്ഷൻ ആയിരിക്കാം ഫ്ലാഷിൻ്റെ അടുത്ത് ഉണ്ടാവുക. ബ്രൂസ് വെയ്നിന്റെ ഇൻസ്റ്റിറ്റിൽ ഒരു പോയിന്റുള്ള കാരണം ലൂയിസ് ലെയ്ൻ എന്ന ക്യാരക്ടറിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഫ്യൂച്ചറിൽ ഒരു വിപത്തായാൽ ഫ്ലാഷിന് അത് റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് പാസ്റ്റിൽ പോയി ബ്രൂസ് വെയ്നെ കൊണ്ട് സഹായിപ്പിക്കുക എന്നതായിരിക്കാം ഫ്ലാഷ് ശ്രമിക്കുന്നത്. മദർ ബോക്സ് ഉപയോഗിച്ച് സൂപ്പർമാനെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമ്പോൾ സൈബോർഗ് കാണുന്നൊരു വിഷനുണ്ട്. വണ്ടർ വുമൺ മരിച്ചിരിക്കുന്നു, ആർത്തറിനെ ഡാർക്ക് സൈഡ് എടുത്ത് കൊല്ലുന്നു, സൂപ്പർമാൻ്റെ കയ്യിലൊരു സ്കെൽറ്റൻ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റിൻ ശരിയാണെങ്കിൽ അത് ലൂയിസ് ലെയ്ൻ ആയിരിക്കും. ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഡാർക്ക് സൈഡ് ആൻറ്റി ലൈഫും കണ്ടെത്തി അതിൻ്റെ ഒക്കെയേഷം വെച്ച് സൂപ്പർമാൻ്റെ മൈൻഡിൽ ഈവിളാക്കിയേക്കാം. ആൻഡ് അപ്പുറത്ത് ഗ്രീൻ ലാൻഡൺ അല്ലെങ്കിൽ അതേ പ്ലാനറ്റുള്ള സിമിലർ ക്യാരക്ടറിനെ തട്ടിയിട്ട് ഇപ്പുറത്തും കിടക്കുന്നുണ്ട്. ഒപ്പം കയ്യിൽ ബാറ്റ്മാൻ്റെ മാസ്ക് ഉണ്ട്. വെയിറ്റ്, ഇതല്ല ബി വി എസിലെ ബാറ്റ്മാനെ ലോക്ക് ചെയ്തിട്ട് സീൻ്റെ ബാക്കി? ഇനി അങ്ങനെയാണോ? അതിലോട്ട് പിന്നെ വരാം. സോ ഏറെക്കുറെ സൂപ്പർമാൻ്റെ വീക്ക്നെസ്സിൽ കയറി കളിക്കാൻ ഡാർക്ക് സൈഡിനെ കൊണ്ട് സാധിച്ചേക്കാം. എന്തുകൊണ്ടെന്നാൽ ലൂയിസ് ലെയ്ൻ ഈസ് ദ കീ. കാരണം ഇത്രയും ടീം മെമ്പേഴ്സ് വന്നിട്ട് പോലും ആരെയും മനസ്സിലാവാത്താകുമ്പോൾ റിട്ടേൺ ചെയ്തു വരുന്ന സൂപ്പർമാൻ ശാന്തനാവുന്നത് ലൂയിസ് ലെയ്നെ കാണുമ്പോഴാണ്. അപ്പോഴാണ് പലതും ഓർമ്മ വരുന്നത്. ഇതേ ലൂയിസ് ലെയ്ൻ എന്തെങ്കിലും സംഭവിച്ചാൽ സൂപ്പർമാൻ്റെ മനസ്സിൻ്റെ താളം തട്ടും. ഇതൊരു അഡ്വാൻറ്റേജ് ആയി എടുത്ത് ഡാർക്ക് സൈഡ് എടുത്ത് ജസ്റ്റിസ് ലീഗിനെ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ചെയ്യും. പിന്നെയും ബി വി എസിലോട്ട് പോവാം. അവിടെ ബാറ്റ്മാൻ ഒരു സ്ഥലത്ത് വെച്ച് കംപ്ലീറ്റ്ലി എല്ലാം നശിപ്പിച്ച രീതിയിലാണ് ഉള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സ്നൈഡർ കട്ടിൽ കാണിക്കുന്ന അതേ ഔട്ട്ഫിറ്റിലാണ് ഇവിടെയും ഉള്ളത്, അതേ സ്ഥലവുമാണ്. എന്നിട്ട് ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കുമ്പോൾ സൂപ്പർമാൻ്റെ സിമ്പിളുള്ള ഒരു ആർമി വന്ന് ബാറ്റ്മാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണുന്നത് സ്നൈഡർ കട്ടിലെ ഡാർക്ക് സൈഡിൻ്റെ അതേ ക്രിയേച്ചേഴ്സിനെ തന്നെയാണ്.
പിന്നെ ഈവൾ സൂപ്പർമാൻ വന്ന് അവിടെയുള്ളവരെ അറ്റാക്ക് ചെയ്ത് ബ്രൂസ് വെയ്നിന്റെ തലയിൽ നിന്ന് മാസ്ക് വരുന്നുണ്ട്. ഈ സീനിന്റെ കണ്ടിന്യൂഷൻ ആണോ സൈബർഗ് കാണുന്ന വിഷൻ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ബാറ്റ്മാൻ കാണുന്ന നൈറ്റ്മെയർസ് വെച്ചിട്ടാണ് സൂപ്പർമാൻ നല്ലതല്ല എന്ന് ഫസ്റ്റ് പ്ലേസിൽ കരുതുമ്പോഴും പിന്നീട് അതൊരു തെറ്റിദ്ധാരണയാണെന്ന് ബ്രൂസ് വെയ്ന് തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ബ്രൂസ് വെയ്നിന്റെ ആ വ്യൂ പോയിന്റിൽ ഒരു ശരിയുണ്ട്. ഒരു പക്ഷേ അത് ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടും മനസ്സിലാക്കേണ്ട രീതികളിൽ ബ്രൂസ് വെയ്ന് തെറ്റുപറ്റുന്നത് കൊണ്ടായിരിക്കാം വിഷയം വരുന്നത്. പക്ഷേ ബ്രൂസ് വെയ്നിന്റെ ആ ഒരു വ്യൂ പോയിന്റിൽ ഒരു ശരിയുണ്ട്. ഒരുപക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സംശയിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഡെസ്ട്രോക്ക് വന്ന് ലെക്സ് ലൂതറിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ബ്രൂസ് വെയ്നെ ഏക ബാറ്റ്മാനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരുടെയും പ്ലാൻ. എന്നാലും ഒരുപക്ഷേ ജസ്റ്റിസ് ലീഗിനെ തന്നെ പൂട്ടാൻ സൂപ്പർ വില്ലൻ ടീമിനെ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്. അതാണ് ലീജിയൻ ഓഫ് ഡൂം, ലെക്സ് ലൂതറിന്റെ അണ്ടറിൽ വരുന്ന ടീം. ബിസാറോ സൂപ്പർമാൻ്റെ ഒരു വില്ലൻ എന്ന് പറയാം, ബ്ലാക്ക് മാന്റർ അക്വമാൻ്റെ ഒരു വില്ലൻ, ബ്രെയിനിയാക് ആക്ച്വലി ഒറിജിനൽ അൾട്രോൺ, ക്യാപ്റ്റൻ ഗോൾഡ് ഫ്ലാഷിൻ്റെ എനിമി, ചീറ്റ വണ്ടർ വുമൻ്റെ എനിമി, ജൈജാൻഡിയ പിന്നെയും വണ്ടർ വുമൻ്റെ എനിമി, പിന്നെ ഗൊറില്ല ഗ്രോഡ് ഫ്ലാഷിൻ്റെ എനിമി, ലെക്സ് ലൂതർ ഈ ടീമിൻ്റെ ലീഡർ, റിഡ്ലർ ബാറ്റ്മാൻ്റെ എനിമി, സ്കെയർക്രോ ബാറ്റ്മാൻ്റെ എനിമി, സിനിസ്ട്രോ ഗ്രീൻലാൻഡിൻ്റെ എനിമി, സോളമൻ ഗ്രണ്ടി ടോയ്മാൻ, ഇതാണ് പൊതുവെ ലീജിയൻ ഓഫ് ഡൂമിൽ വരുന്ന സൂപ്പർ വില്ലൻസ്. ഇനിയൊരു പക്ഷേ ഒരു ജസ്റ്റിസ് ലീഗ് ഫിലിം വന്നെങ്കിൽ തന്നെ ഇവരെ കൊണ്ടുവരാനുള്ള ഒരു തരം ഹിൻ്റാണോ ആ സീനിൽ കാണിച്ചത് എന്നൊരു ഡൗട്ടുണ്ട്. സോ വരാൻ ചാൻസ് ഇല്ലാതില്ല. എല്ലാം നശിപ്പിക്കപ്പെട്ട ഒരു ഏരിയ, ഡാർക്ക് സൈഡിൻ്റെ ആർമി ഫ്രെയിമിലോട്ട് കയറി വരുന്ന ബാറ്റ്മാൻ, സൈബോഗ്, ഡെത്ത് സ്ട്രോക്ക്, മീറ, ഫ്ലാഷ്, ഡേവിൾ സ്മൈൽ കൊണ്ടുവരുന്ന ജോക്കർ. ജോക്കർ പറയുന്ന കാര്യങ്ങൾ വെച്ച് ലൂയിസ് ലെയ്ൻ മരിച്ചിരിക്കുന്നു, അതിന് കാരണം ബ്രൂസ് വെയ്ൻ ആണെന്നുള്ളൊരു തരം ഹിൻഡ് ജോക്കർ തന്നെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയായിരിക്കാം സൂപ്പർമാൻ ഈവിളായതും. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ഒരു ആക്ച്വൽ സ്റ്റോറി സ്നൈഡേഴ്സിലെ ഒരു ലീക്ക്ഡ് പ്ലോട്ടും ഡി സി ഫാൻസ് പറയുന്നതായിട്ടും കേട്ടിരുന്നു. ഐ ഹേറ്റ് ടു സേ ദറ്റ് സ്റ്റോറി, പക്ഷേ പറയണമല്ലോ. ഓക്കെ, സൂപ്പർമാൻ ഇല്ലാത്ത ഒരു ടൈമിൽ ബ്രൂസ് വെയ്ന് ലൂയിസ് ലെയ്നുമായിട്ട് ഒരു അഫെയർ ഉണ്ടാവുന്നു, ആൻഡ് ഷീ ഗെറ്റ്സ് പ്രഗ്നൻറ്റ്. ഇതൊരു അഡ്വാൻറ്റേജ് ആയി എടുത്ത് ബ്രൂസ് വെയ്ന് കരുവാക്കി ഡാർക്ക് സൈഡ് ലൂയിസ് ലെയ്ന് തട്ടുന്നു. സ്വാഭാവികമായി സൂപ്പർമാൻ ബ്രൂസ് വെയ്നോട് റിവെഞ്ച് തരുന്നു. അത് പിന്നീട് ഒരു ഈവൽ സൂപ്പർമാൻ ആവാൻ ഒരു കാരണമാവുന്നു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ ജസ്റ്റിസ് ലീഗിനെ പന്നിക്കൂടം, ഡാർക്ക് സൈഡിന് ആൻറ്റി ലൈഫും കിട്ടി. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആണെങ്കിൽ സാക്ക് സ്നൈഡർ, ഐ എം സ്പീച്ച്ലെസ്. ഇങ്ങനെയുള്ള സാധ്യതകൾ പറഞ്ഞെങ്കിലും എൻ്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ ഡബ്ല്യു ബി സ്നൈഡേഴ്സ് റിസ്റ്റോർ ചെയ്യുമോ എന്നതാണ്. കാരണം ഡി സിക്ക് ഇന്നേവരെ കിട്ടാത്ത റേറ്റാണ് സ്നൈഡർ കട്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയത്. പക്ഷേ ഡബ്ല്യു ബി എന്നും ഓരോ ഉടായ്പ തീരുമാനം എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്, അതുകൊണ്ട് നമ്പാതെ സ്നൈഡേഴ്സ് തിരിച്ചു വന്നാവെന്ന് അത്രയേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ സാക്ക് സ്നൈഡർ ഡയറക്ടർ ചെയ്യുന്നതിൽ ഡബ്ല്യു ബിക്ക് സ്റ്റിൽ ഒരു താല്പര്യമില്ലാന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്നൈഡേഴ്സ് വരുമോ വരാതിരിക്കോ എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മീഡിയം ചെയ്യും. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.